വെള്ളയടിച്ച കുഴിമാടങ്ങളെ മിനുക്കുവാൻ നോക്കുന്ന പാദരി. ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണെന്ന് പറഞ്ഞ് നൈറ്റിയും ഇട്ട് നടക്കുന്ന പള്ളിത്തന്തമാർ കൂദാശ തൊഴിലാളികളാകുന്നത് ദൈവവിളി കൊണ്ടാണോ? അല്ല, വയറിൻ്റെ വിളി കൊണ്ടാണ് എന്ന് നമുക്കറിയാം. എന്നാൽ മൊത്തത്തിൽ നാറിയ വിലപോയ കൂദാശ തൊഴിലാളികളെ ഒരു പാദരി വെളുപ്പിക്കുവാൻ കിടന്ന് പാടുപെടുന്നത് കേൾക്കുക. എന്തെങ്കിലും ഏതെങ്കിലും ആരെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞ ഉടനെ നമ്മൾ ദുർബലരാകരുത്. ഏതെങ്കിലും ചാനലിൽ എന്തെങ്കിലും വാർത്ത വന്നു വിചാരിച്ച ഉടനെ നമ്മൾ ദുർബലരാകരുത്. എന്തെങ്കിലും സംഭവങ്ങൾ, ഏതെങ്കിലും വൈദികരുടെ വീഴ്ചയോ, ഏതെങ്കിലും വൈദികരുടെ ഒരു കുറവ് അറിഞ്ഞു, അല്ലെങ്കിൽ വൈദിക ജീവിതം ഉപേക്ഷിച്ച ഒരു വൈദികൻ ഒരു പുസ്തകം എഴുതി, സിസ്റ്ററിന്റെ സമർപ്പിത ജീവിതം ഉപേക്ഷിച്ച ഒരു സിസ്റ്റർ ഒരു പുസ്തകം എഴുതി, അതൊരു സിനിമയായി വന്നു, ഉടനെ അത് കണ്ടു, അയ്യോ ഇങ്ങനെയൊക്കെയാണോ, അങ്ങനെ ഒന്നും ആരും ഇളകി വശാകേണ്ട ഒരു കാര്യമില്ല. പത്തോ അമ്പതോ വൈദികർ വീണു പോയാലും, അല്ലെങ്കിൽ പത്തോ നൂറോ സിസ്റ്റർമാർ വീണു പോയാലും, 900,000 പരം സിസ്റ്റേഴ്സ് വിശുദ്ധ ജീവിതം നയിച്ചത് സഭയിലുണ്ട്. 455,000 പരം വരുന്ന വൈദികര് ഇന്ന് സഭയിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതിൽ 100, 500, 1,000, 2,000, 10,000 വൈദികർ വീണു പോയാലും ബാക്കി എത്രയോ വൈദികര് 100% തീഷ്ണതയോടെ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന്റെ സഭയിൽ ഇന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നോ രണ്ടോ വീണുപോയ വൈദികര് വൈദികത ഉപേക്ഷിച്ചവർ ചിലപ്പോൾ പുസ്തകം എഴുതി കാണും, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സിസ്റ്റർമാര് സമർപ്പിതയിൽ ഉപേക്ഷിച്ചവർ പുസ്തകം എഴുതി കാണും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ജീവിച്ച് വിജയിച്ച് എത്രയോ വിശുദ്ധരായ വൈദികരുടെ ജീവചരിത്രങ്ങൾ നമുക്കുണ്ട്. ജീവിച്ച് വിജയിച്ച് എത്രയോ വിശുദ്ധരായ സിസ്റ്റേഴ്സിന്റെ ജീവചരിത്രങ്ങൾ നമുക്കുണ്ട്. എന്തുകൊണ്ട് അത് എടുത്ത് വായിച്ചുകൂടാ? നിങ്ങൾക്ക് സഭയെക്കുറിച്ച് എന്തെങ്കിലും സംശയം തോന്നുമ്പോൾ, നിങ്ങൾക്ക് സഭയെ പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട യുവതിവാക്കന്മാരെ, നിങ്ങൾക്ക് സഭയെക്കുറിച്ച് എന്തെങ്കിലും സംശയം തോന്നുമ്പോൾ, നിങ്ങൾക്ക് സഭയെക്കുറിച്ച് എന്തെങ്കിലും ഒരു പീഡ മനസ്സിൽ സാത്താൻ വിതച്ചു കഴിയുമ്പോൾ, നിങ്ങൾ അവരോട് ഇവരോട് ചോദിക്കാൻ നിൽക്കരുത്. നിങ്ങൾ വേഗം പോയി സഭയിൽ ജീവിച്ച് വിജയിച്ച ഒരു വിശുദ്ധന്റെ ജീവചരിത്രത്തെ വായിക്കുക. നിങ്ങൾ സഭയിൽ ജീവിച്ച് വിജയിച്ച ഒരു വിശുദ്ധയുടെ ജീവചരിത്രത്തെ വായിക്കുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സർവ സംശയങ്ങളും കഴുകപ്പെടുന്ന ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. ഇവന്മാർ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണത്രേ. ഇവരിലൂടെ പ്രവർത്തിക്കുന്നതെല്ലാം ക്രിസ്തുവാണത്രേ. അപ്പോൾ ഇവർ മഠത്തിന്റെ മതിൽ ചാടുന്നതും വിശ്വാസികളെ പ്രാപിക്കുവാൻ പോകുന്നതുമൊക്കെ ആരാണ് പാതിരി എന്ന് ചോദിക്കുവാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അതുപോലെ 100 or 100 ചേഞ്ഞു പോയാലും കുഴപ്പമില്ല, 916 ആയിട്ടുള്ളത് ലക്ഷം ലക്ഷം പിന്നാലെയുണ്ടെന്ന്. അതുകൊണ്ട് മുണ്ണക്കുഞ്ഞുങ്ങൾ ഇവരെ ഓർത്ത് ഭാരപ്പെടേണ്ടത്രേ. വട്ടായി എന്ന പാതിരിയുടെ ജൽപ്പനങ്ങൾ. സ്വഭാവ മേന്മ കൊണ്ടും വിശുദ്ധി കൊണ്ടും ആണ് ഒരാൾ വൈദികനായി വിളിക്കപ്പെടുന്നത് എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവവചനം അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് യേശു പറഞ്ഞാണ്, എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ വിളിച്ചു. ഇതേ ഇതിൻ്റെ മാനദണ്ഡം. ഒരു വൈദികന്റെ വാക്ക് കേൾക്കുമ്പോൾ ആ വ്യക്തി യേശുവിൻ്റെ വാക്കാണ് കേൾക്കുന്നത്. ആ വ്യക്തി യേശുവിനെ അയച്ച സ്വർഗസ്ഥനായ പിതാവിന്റെ വാക്കാണ് കേൾക്കുന്നത്. ഒരു വൈദികനെ കാണുമ്പോൾ യേശുവിനെയാണ് കാണുന്നത്. സ്വർഗസ്ഥനായ പിതാവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. നിരസിക്കുമ്പോഴും അങ്ങനെ തന്നെ, തിരസ്കരിക്കുമ്പോഴും അങ്ങനെ തന്നെ. ഒരു വൈദികൻ യേശുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളായിട്ടാണ് യേശു ലോകത്തോട് പറയുന്നത്. ഇത്രയും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന അച്ഛന് ഒരു തെറ്റ് വരുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വീഴ്ച കാണുമ്പോൾ, ഒരച്ഛൻ്റെ സ്വഭാവക്കേട് കാണുമ്പോൾ, പെട്ടെന്ന് വലിയ തരത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അവസ്ഥ നമ്മുടെ മനസ്സിലുണ്ടാവും. അതിൻ്റെ നെറ്റ് റിസൾട്ട് സാത്താൻ അവിടെ ഒരു കെണിയും ഒരുക്കും. അതുകൊണ്ട് ഇനി ഞാൻ പള്ളിയിൽ പോകണില്ല, ഇത് പിശാചിൻ്റെ ഒരു കെണിയാണ്. പകുതി സത്യമുണ്ട്. എന്താ പകുതി സത്യം? ആ വൈദികനൊരു വീഴ്ച പറ്റി. ആ പുരോഹിതന് ചില കേടുകൾ, സ്വഭാവക്കേടുകൾ ഉണ്ട്. സാത്താൻ അറിയാം, ഒരു 3 ആഴ്ച അടുപ്പിച്ച് പള്ളി പോകാതിരുന്നാൽ, ഒരു 4-5 ആഴ്ച അടുപ്പിച്ച് പോയി കുർബാന സ്വീകരിക്കാതിരുന്നാൽ, കുമ്പസാരിക്കാതിരുന്നാൽ, പിന്നെ ഒരിക്കലും പള്ളി പോകാൻ തോന്നില്ല, പിന്നെ കുമ്പസാരിക്കാൻ തോന്നില്ല, പിന്നെ ഒരുപാട് കറങ്ങി തിരിഞ്ഞ് നമ്മൾ ശരിയായ ട്രാക്കിൽ എത്തുള്ളൂ. ഒരു വൈദികൻ കുമ്പസാരിപ്പിക്കുമ്പോൾ യേശുവാണ് കുമ്പസാരിപ്പിക്കുന്നത്. ഒരു വൈദികൻ തലയത്തോട്ട് പ്രാർത്ഥിക്കുമ്പോൾ യേശുവാണ് തലയത്തോട്ട് പ്രാർത്ഥിക്കുന്നത്. ഒരു വൈദികൻ പാപത്തിലാണെങ്കിലും, സ്വഭാവക്കേടിലാണെങ്കിലും, ദുരന്തത്തിലാണെങ്കിലും, അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ യേശുവാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ, കുർബാന അർപ്പിക്കുമ്പോൾ യേശുവിൻ്റെ ശരീരവും രക്തവും അവിടെ റിയലായി യേശുവിൻ്റെ ശരീര രക്തമായി മാറുന്നുണ്ട്. ആ വൈദികൻ ഒരു പാപിയാണ് എന്ന് വിചാരിച്ച് കുർബാന അർപ്പിക്കുമ്പോൾ കുർബാനയിൽ യേശുവിൻ്റെ ശരീര രക്തം അല്ലാതായി മാറുന്നില്ല. അച്ഛൻ്റെ വിശുദ്ധിയോ അച്ഛൻ്റെ പാപമോ കുർബാനയെ ബാധിക്കുന്നില്ല.
പ്രകാശരശ്മി കടന്നു വരുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ അശുദ്ധിയും പൊടിപടലങ്ങളും രോഗാണുക്കളൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രകാശം അശുദ്ധമാക്കപ്പെടുന്നില്ല. ഈ പ്രകാശം തെളിഞ്ഞത് തന്നെ. അതുപോലെ അശുദ്ധനായ ഒരു വൈദികനിലൂടെ ആണെങ്കിലും പരിശുദ്ധ കൂദാസകൾ പരികർമ്മം ചെയ്യപ്പെടുമ്പോൾ സ്വർഗത്തിൻ്റെ തെളിഞ്ഞ ദൈവിക ശക്തി നമ്മളിലേക്ക് കടന്നു വരുന്നു. വേറൊരു വാക്കി പറഞ്ഞാൽ ഒരു വൈദികൻ പാപാവസ്ഥയിലാണെങ്കിൽ പോലും അദ്ദേഹം പരികർമ്മം ചെയ്യുന്ന വിശുദ്ധ കൂദാശകൾ നമുക്ക് സ്വീകരിക്കാം. എന്തുകൊണ്ടാണ് ഈ വൈദികൻ ഇങ്ങനത്തെ കുറവുകൾ വരുന്നതെന്നതിനെ കുറിച്ച് ബൈബിളിൽ അന്വേഷിച്ചപ്പോൾ ബൈബിളിൽ പല സ്ഥലത്തും പലതരത്തിലുള്ള പ്രബോധനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാമത്തെ പ്രബോധനം, വൈദികന് കുറവുകൾ വരുന്നത് അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള കാപട്ടിക്കാരനായതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു കള്ളനായതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം അനർഹമായ ഒരു വ്യാജപ്രവാചകനായതുകൊണ്ടോ അല്ല അദ്ദേഹത്തിന് കുറവുകൾ വരുന്നത്. ദൈവം ഒരു വൈദികനെ തിരഞ്ഞെടുക്കുന്നത് മനുഷ്യ വംശത്തിൽ നിന്നാണ്. ദൈവത്തിന് അറിയാൻ പാടില്ലേ മനുഷ്യന്മാരെ തിരഞ്ഞെടുത്താൽ മനുഷ്യന്മാർക്ക് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവുമെന്ന്? ചില അമ്മച്ചിമാരെന്നോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, അച്ഛാ കാര്യം ശരിയാണ്, മനുഷ്യകുലത്തിന് മനുഷ്യരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്തു, ശരി, മനുഷ്യൻ്റെ കുറവുകൾ ശരി. ആ തിരുപ്പട്ടം കിട്ടുമ്പം അങ്ങനെ അഭിഷേകം കിട്ടുന്ന സമയത്ത് അതുവരെയുള്ള മനുഷ്യ സ്വഭാവം എല്ലാം പോയി ഒരു ദൈവിക മനുഷ്യനായി മാറില്ലേ? അപ്പം തൊട്ട് ദൈവത്തിന് അതേപോലെ സ്വഭാവമായി മാറില്ലേ? ഇതിനെക്കുറിച്ച് ഞാൻ വലിയ ദൈവശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ദ ഗ്രേസ് ഈസ് ബിൽട്ട് അപ്പോൺ ദ ഹ്യൂമൻ നേച്ചർ. പൗരോഹിത്യം എന്ന ഈ വലിയ കൃപ മനുഷ്യ പ്രകൃതിയിലാണ്, കളിമൺ പാത്രങ്ങളിലാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ മനുഷ്യ പ്രകൃതി മരിക്കുന്നത് വരെ ഉണ്ടാകും എന്നതാണ് സത്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുപ്പട്ടം സ്വീകരിക്കുന്ന സെക്കൻഡ് തന്നെ 100% ദൈവമായി മാറുന്നില്ല. മനുഷ്യൻ മരിക്കുന്നത് വരെ മനുഷ്യ പ്രകൃതി ഉണ്ടായിരിക്കും. ഓരോരുത്തരുടെ പരിസരമനുസരിച്ച് അത് ഘട്ടം ഘട്ടമായി വിശുദ്ധീകരിക്കപ്പെടുന്നു, ദൈവശക്തി ഒന്ന് പൂരിതമാവുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ പ്രതി ആ പുരോഹിതന് അർഹമായ ബഹുമാനം കൊടുക്കുക. കർത്താവിൻ്റെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത് എന്ന് ദൈവവചനം പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം പഠിക്കും. നമ്മൾ വളരെ വിശുദ്ധരും നമ്മുടെ ഇടവകയിലേക്ക് വന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുപോകുന്ന വൈദികരിൽ ചില കുറവുകളുണ്ടെങ്കിൽ ആ വൈദികൻ്റെ കുറവുകൾ പരിഹരിച്ച് ആ വൈദികൻ കുറച്ചും കൂടെ മേന്മയുള്ള ഒരു വൈദികനാകാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.